ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ അതിഥിയിലേക്ക് പോവാണ്. രാമചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹത്തിനും പറയാനുണ്ട് കുറേയധികം ബുദ്ധിമുട്ടുകളുടെ കഥകൾ, കഷ്ടപ്പാടുകളുടെ കഥകൾ. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള, അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ ആളുകളുടെയും, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു മേഖലയിലുള്ള ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യരുടെയും നമുക്ക് ചോദിക്കാം. ഹലോ രാമേന്ദ്രൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. രാമേന്ദ്രൻ ചേട്ടൻ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? അതുപോലെ താങ്കൾ എത്ര വർഷമായി ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ലൈഫ് ഇൻഷുറൻസ് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. 33 വർഷമായിട്ട് LIC ഏജന്റ് ആണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ സെക്രട്ടറി ജനറലും കൂടെയാണ്. പലപ്പോഴും ജനങ്ങൾ അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഈ LIC ഏജൻസിന്റെ പ്രശ്നങ്ങൾ. ഏകദേശം എത്രത്തോളം ആളുകൾ ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത്, കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? LIC 1.5 ലക്ഷം ജീവനക്കാരും 13,65,000 ഏജന്റുമാരും ഉണ്ട്. അപ്പോൾ അതിൽ ജീവനക്കാർക്ക് അവർ 25% വെച്ചിട്ട് ഓഫീസ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ LIC ഏജന്റിൻ്റെ അവസ്ഥയാണെങ്കിൽ LIC ഏജന്റിന് പ്രീമിയം കളക്ട് ചെയ്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ കഷ്ടത്തിലേക്കാണ് LIC ഏജന്റുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ തീരെ വരുമാനമില്ലാത്ത ഒരു സാഹചര്യമാണ്. പ്രീമിയം കളക്ട് ചെയ്ത് അടച്ചാൽ മാത്രമേ LIC ഏജൻസിന് കമ്മീഷനുള്ളൂ. ഈ കമ്മീഷനിന് പുറമേ മറ്റൊരു ആനുകൂല്യങ്ങളും LIC നൽകുന്നില്ല. ഇപ്പോൾ തന്നെ ഈ കോവിഡ് വന്നിട്ട് ഏജൻസിന് ഒരു അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിലവിലുള്ള അഡ്വാൻസിന് മോറട്ടോറിയം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും കോർപ്പറേഷൻ മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി, LIC ഏജന്റുമാരുടെ കാര്യത്തിൽ ഇടപെടുന്നുമില്ല. അവർക്ക് വേണ്ടുന്നുള്ള ഒരു വെൽഫെയർ മെഷേഴ്സ് എടുക്കുന്നുമില്ല. കാര്യം ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റുകളെ കുറ്റപ്പെടുത്തുന്ന കാര്യം വെച്ചാൽ നമ്മൾ തന്നെ കോടിക്കണക്കിന് രൂപയാണ് LIC ലാഭവിഹിതമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. ലാസ്റ്റിൽ കൊടുത്തതിന് 2,610 കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ലാഭവിഹിതമായിട്ട് തന്നെ LIC ഓഫ് ഇന്ത്യ നൽകിയത്. അതുപോലെ തന്നെ GST നമ്മൾ 18% സ്ലാബിലാണ് LIC GST വരുന്നത്. അപ്പോൾ ആ GST തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈ 19% വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എമൗണ്ടാണ് നമുക്ക് ഓരോ വർഷവും GST ഇനത്തിൽ സ്റ്റേറ്റിനും സെൻട്രലിനും നമ്മൾ സമാഹരിച്ച് കൊടുക്കുന്ന പ്രീമിയത്തിൽ വരുന്ന GST. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതെ സെൻട്രൽ ഗവൺമെൻറ്റും അതെ, LIC ഏജന്റുമാരുടെ വെൽഫെയറിൽ ഇടപെടാനായിട്ട് അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നമുക്ക് ഒരു വെൽഫെയറും ഇല്ല. വെൽഫെയർ സ്കീമില്ല, പെൻഷൻ ഇല്ല, ESI ഇല്ല. ഈ 13,65,000 ഏജൻസിനെ 4 വരെയായിട്ടും ESI പോലും ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു പെൻഷൻ ഇല്ല. 10, 60 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ LIC ഏജൻസി മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പം അവർ 10, 30, 40 വർഷം ഈ സ്ഥാപനത്തിനെ സേവിച്ചിട്ട് 60 വയസ്സിൽ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റി വെച്ചൊരു വേതനമായിട്ടൊരു ഒരു ചെറിയ പെൻഷൻ നമ്മൾ ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടേക്കുന്ന 10,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ കിട്ടുന്ന ഒരു സ്കീം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കോവിഡ് വന്ന് 560 ഏജൻസാണ് 2nd തരംഗത്തിൽ കോവിഡ് വന്ന് മരിച്ചേക്കുന്ന LIC ഏജൻസ്. പക്ഷെ അവരെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു വ്യവസ്ഥയും ഇന്നില്ല. ഗവൺമെൻറ്റും ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യുന്നില്ല. LIC ഓഫ് ഇന്ത്യയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവർക്കൊരു എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതിനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന് 5 കോടിയാണ് ഇതിൻ്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. 1956 ഇതിനെ നാഷണലൈസ് ചെയ്യുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു 5 കോടി രൂപ കൊടുത്ത് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് 31,00,000 കോടി രൂപയാണ് LIC ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. അത്ര തന്നെ മറ്റ് ആസ്തികളുണ്ട്. ഇത്രയും വലിയൊരു ഒരു ഒരു പ്രസ്ഥാനമായി, ഒരു ഏറ്റവും വലിയൊരു സ്ഥാപനമായി വളർത്തിയത് ഈ ഇന്ത്യയിലുള്ള LIC ഏജൻസിൻ്റെ ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പക്ഷേ അങ്ങനെ വളർത്തി വലുതാക്കിയ ഏജന്റുമാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോവിഡ് സമയത്ത് വളരെ പരിതാപകരമായ ഒരു ചുറ്റുപാടിലേക്കാണ് LIC. എൻ്റെ അടുത്ത സുഹൃത്തി ഇടയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തു എന്നൊരു വാക്ക് കേട്ടാൽ പോലും അതിശയിക്കേണ്ടതില്ല ചേട്ടാന്ന് പറഞ്ഞു. അത്രയ്ക്ക് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നവർ, അതും 13,65,000 ഏജൻസ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. അപ്പോൾ അടിയന്തരമായി തന്നെ LIC അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഞങ്ങളുടെ ഈ വിഷയത്തിൽ കൂടി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. എല്ലാവരെയും പോലെ തന്നെ നിങ്ങൾക്കും വളരെ അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ട് കുറേ സഹായങ്ങൾ ആവശ്യമുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സഹായങ്ങൾ? അടിയന്തരമായിട്ട് ഒരു അഡ്വാൻസ്, നമുക്കൊരു 60 മാസം കൊണ്ട് തിരിച്ചു പിടിക്കുന്ന ഒരു അഡ്വാൻസ്. കാര്യം ആദ്യത്തെ കോവിഡ് തരംഗം വന്നപ്പോൾ നമുക്ക് 25,000 വെച്ച് 2 പ്രാവശ്യം വന്ന അഡ്വാൻസ് വന്നായിരുന്നു. തിരിച്ചടയ്ക്കേണ്ട അഡ്വാൻസ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ആ അഡ്വാൻസിൻ്റെ കൂടെ റിക്കവറി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2nd തരംഗം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടി കഠിനമായ രീതിയിലാണ് അത് ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ അഫക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് ഒരു 50,000 രൂപയെങ്കിലും ഒരു അഡ്വാൻസ്
എൽഐസി ഓഫ് ഇന്ത്യ ഏജന്റുമാർക്ക് അനുവദിക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള അഡ്വാൻസസിന് ഒരു 6 മാസമെങ്കിലും മിനിമം മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞ ഏജൻസിന് അടിയന്തരമായിട്ട് ഒരു 10,000 രൂപ ഒരു മന്ത്ലി ഒരു സന്തരണ സഹായം കിട്ടുന്ന രീതിയിലുള്ളൊരു പദ്ധതി, ഒരു വെൽഫെയർ ഫണ്ട് അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സഹായങ്ങളൊക്കെ അറിയിക്കേണ്ടവരെ, അതായത് അധികാരികളെ, മന്ത്രിമാരെയൊക്കെ അറിയിച്ചിരുന്നോ? ഇപ്പൊ നമ്മൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ധനകാര്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. കാര്യം LIC ഏജൻസിനും LIC ജീവനക്കാർക്കും ഒന്നും വാക്സിൻ എടുക്കുന്നതിനുള്ള ഒരു സത്വര നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാര്യം IT കമ്പനികൾ പോലും, ഈ ചെറിയ ചെറിയ രീതിയിലുള്ള IT കമ്പനികൾ പോലും അവരുടെ മേഖലയിലുള്ള അവരുടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വാക്സിൻ എടുക്കുന്നതിനുള്ള താല്പര്യം കാണിച്ചപ്പോൾ അവർ 200,000 പേർക്ക് വാക്സിൻ എടുക്കാനായിട്ടുള്ള എല്ലാ കാര്യവും നടപടിക്രമങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ ഏജന്റുമാരുൾപ്പെടെ ഏകദേശം 14 ലക്ഷത്തോളം വരുന്ന ഏജൻസും ജീവനക്കാരും ഉൾപ്പെടെ 14.5 ലക്ഷം വരുന്ന ജീവനക്കാരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും വാക്സിനേറ്റ് ചെയ്യാനായിട്ടുള്ള നടപടിയും കേന്ദ്ര ഗവൺമെന്റ് LIC ആയിട്ട് ചേർന്നുകൊണ്ട് അടിയന്തരമായത് നടപ്പിലാക്കണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു ചേട്ടാ. LIC മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന രാമചന്ദ്രൻ ചേട്ടൻ ഇവിടെ സംസാരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, ലക്ഷക്കണക്കിന് വരുന്ന LIC ഏജൻസിന് വേണ്ടിയാണ്. ഇവർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കുറേ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ പെൻഷനോ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. തൊഴിലില്ലാതായ ലോക്ക്ഡൌൺ കോവിഡ് സമയങ്ങളിൽ വീട്ടുവാടക അടയ്ക്കാനോ മക്കളുടെ പഠനത്തിനോ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനോ വീട്ടിലേക്ക് നിത്യച്ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ പോലും ബുദ്ധിമുട്ടുകയാണ് ഇവരെല്ലാം. ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ജീവൻ മാത്രമല്ല, ജീവിക്കാൻ ഒരു വഴിയും കൂടിയാണ്. സ്വയം പട്ടിണി കിടക്കാതിരിക്കാനും വീട്ടുകാർ പട്ടിണി കിടക്കുന്നത് കാണാതിരിക്കാനും വലിയ പ്രതീക്ഷയോടെയാണ് ഇവരൊക്കെ സർക്കാരിനോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. രാമേന്ദ്രൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നുള്ള അവസ്ഥയിലാണ് പല ആളുകളും. പക്ഷേ അവരെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കുകയല്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇനിയും കുറേ ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചെറിയൊരു ബ്രേക്കിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം.